അപ്പൊ ഇന്നത്തെ നമ്മുടെ നോമ്പ് റെസിപ്പിക്ക് ആവശ്യമുള്ളവരാണ് ഇവര് കേട്ടാ. അപ്പോ നമ്മൾ പച്ചമുളക്, രണ്ട് മുട്ട, ഒരു ടൊമാറ്റോയും ഒരു ഓണിയനും ഇങ്ങനെ ചെറുതാക്കി, മുട്ട അരിഞ്ഞിട്ടില്ല, ബാക്കിയുള്ളതൊക്കെ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇവനി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അടിപൊളിയായിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സും അതേപോലെ തന്നെ നോമ്പിനെ നമുക്ക് നോമ്പ് മുറിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാക്കി മാറ്റാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തായിട്ട് എന്താ ചെയ്യേണ്ടത് നോക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ പണിയായുധങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോമ്പ് റെസിപ്പി ചെയ്തപ്പോൾ ഒരാളെ നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ബാക്കി വന്ന ഈ ബ്രെഡ് കഷ്ണത്തിന് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ്റെ വിഷമം മാറ്റാനാണ് ഇന്നത്തെ നമ്മുടെ ഈ റെസിപ്പി. ഇന്ന് നമുക്ക് വേണ്ടത് ഒരു ചെറിയ ഗ്ലാസ് എടുക്കാട്ടോ, അത്ര വലുത് വേണ്ട, ഞാൻ മുറിച്ച് നോക്കിയിട്ട് എടുക്കാമെന്ന് വെച്ചു. ഇനി വേണമെന്ന് വെച്ചാൽ ചെറിയ ഗ്ലാസ് എടുക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പിക്ക് ഇവനാണ് താരം. അപ്പോൾ നമ്മുടെ ബ്രെഡിൻ്റെ നടുവ് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം, എന്നിട്ട് കാണിക്കാട്ടോ നീ. ടെൻ. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെയാണ് കട്ട് ചെയ്തിരിക്കണം. എനിക്ക് സർക്കിളിനേക്കാൾ കുറച്ചും കൂടെ സ്ക്വയർ ഇഷ്ടമായി. പിന്നെ ഒരു ലവൊക്കെ ഞാൻ അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കി വന്ന പീസ് നമുക്ക് എഗ്ഗിൽ മുക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് കണ്ടാലോ. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു ബൗളെടുക്കണം. ബൗളെടുത്തിട്ട് വരാം കേട്ടോ. ബൗളെടുത്തു, അതിലേക്ക് നമ്മൾ രണ്ട് മുട്ട അങ്ങോട്ട് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എത്ര എണ്ണം നിങ്ങൾ ഉണ്ടാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജ്ജീസ് ഉണ്ടല്ലോ, അത് ഇങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഉള്ളി, നമ്മുടെ സവാള ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. അപ്പോൾ എനിക്ക് സവാള പിന്നെ ടൊമാറ്റോ ഒക്കെ കൂടുതലുള്ളതാണ് ഇഷ്ടം. പിന്നെ നമ്മൾ ഈ ഒരു റെസിപ്പിക്ക് കുറേ കൂടുതലിടുന്നതാണ് ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. പിന്നെ ഇത്തിരി നമ്മുടെ പച്ചമുളക് കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല, ഏറ്റവും നമുക്കത്ര വേണ്ട. അപ്പോൾ ഇതൊന്ന് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തങ്ങ് എടുക്കണം. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ അടുത്തതായിട്ട് നമ്മളൊരു പരന്ന പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ബ്രെഡ് വെച്ച് കൊടുക്കാം. ഇതൊന്ന് ചൂടാകുമ്പോൾ ഇത്തിരി എണ്ണ ഇത് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എണ്ണയോ ബട്ടറോ എന്ത് വേണമെങ്കിലാക്കാം. നമ്മുടെ ബ്രെഡ് പതുക്കെ വെച്ച് കൊടുക്കാം. അതിന് ശേഷം നമ്മളിവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒരു മിക്സ് ഉണ്ടല്ലോ, അത് ഈ ഒരു കുഴിയിലേക്ക് നമ്മൾ ഒഴിച്ച് കൊടുക്കണം. ഒഴിച്ചങ്ങ് ഫില്ലാക്കുകയാണ് വേണ്ടത്. നല്ല കട്ടിക്ക് തന്നെ ഫില്ല് ചെയ്യണേ. എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ തന്നെ എത്തണം, അതാണ് സെറ്റാവുക. ഇതൊന്ന് വെന്ത് വരണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു ടൈമിൽ, അല്ലെങ്കിൽ ഇത് മിക്സ് ചെയ്യുന്ന ടൈമിൽ, ഇതിലിത്തിരി ഉപ്പും ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഇത്തിരി കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളക് അല്ലോ, അതിൻ്റെ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല പോലെ ഒന്ന് വെന്ത് വരട്ടെ, അവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. കുറച്ച് ചീസൊക്കെ ഇട്ട് വേണമെന്ന് വെച്ചാൽ കേട്ടോ, ഒക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ അത് നമുക്ക് ഇനി എടുക്കാം. ബാക്കിയുള്ള എല്ലാ ഇതും ഇതേപോലെ തന്നെ നമുക്ക് സെറ്റാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം കേട്ടോ. ഈ നടുക്കില് ഞാൻ ആ ഉള്ളിലെ പീസിൽ ആക്കി, ആ പീസ് കൊണ്ട് നമ്മൾ ആക്കാമെന്ന് പറഞ്ഞില്ലേ, അതാണ്. അപ്പോൾ ഇത് മാറ്റിയിട്ട് ഞാൻ കാണിച്ചുതരാം കണ്ടോ. അപ്പോൾ കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഉണ്ടെന്ന് വെച്ചാൽ ഡെക്കറേറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഞാൻ രണ്ട് ചീസ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതാണിത്. പിന്നെ ഇത് ചീസ് ഇല്ലാണ്ട്, പിന്നെ ആദ്യമാണ് ഞാനിങ്ങനെ മുകളിൽ വെതറി കൊടുത്തേട്ടോ പെപ്പറൊക്കെ. പിന്നെ നമ്മൾ ആ ഒരു എഗ്ഗിൻ്റെ മിക്സിൽ കുറച്ച് ഉപ്പും ഇതിട്ടിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് ആക്കിയത്. അപ്പോൾ എന്തായാലും ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം.
അതായത് ഞാൻ വേർത്തൊലിച്ചു അടുക്കളയിൽ നിന്നിട്ട് ഉഷ്ണിച്ചിട്ട്. അപ്പം നമ്മുടെ ടേസ്റ്റ് ചെയ്യാൻ നമ്മുടെ ഉണ്ണിക്കുട്ടനും കൂടി ഉണ്ട്, നമ്മുടെ ഐറ്റം എന്താ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടാ. അപ്പോൾ ഉണ്ണിയുണ്ണി ചീസാണോ വിത്തൗട്ട് ചീസാണോ? ചീസ് ചൂടോടെ കഴിച്ചു, നല്ല ചൂടും ഉണ്ട് കേട്ടാ. കഴിച്ചു നോക്കൂ, അഭിപ്രായം പറയും. കൊള്ളാട്ടോ. വിത്ത് ചീസ് നല്ല രസമുണ്ട്. നല്ല ചീസ് ആഡ് ചെയ്ത് നോക്ക് കേട്ടാ. അപ്പൊ ഇങ്ങനെ ഒഴിക്കുമ്പോ ഉള്ളു വേവോന്നൊരു ഇതുണ്ടാവും, ഉള്ളൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ നല്ല രീതിക്ക് തന്നെ. നമുക്ക് വേണമെന്ന് വെച്ചാൽ രണ്ട് സൈഡും കൂടെ വേവിച്ചെടുക്കാം. എനിക്ക് എന്തായാലും ഇഷ്ടമായിട്ടാ, ചീസില് നല്ല രസമുണ്ട്. അപ്പൊ ഇതാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അപ്പൊ നമ്മുടെ ഉണ്ണിക്കുട്ടൻ എന്താ പറയാനുള്ളത് എന്ന് കേൾക്കാം. കൊള്ളാ, ടേസ്റ്റ് ഉണ്ട്, ചീസ് ആയതുകൊണ്ട് നന്നായി ഇഷ്ടപ്പെട്ടു കൂട്ടാ. പിന്നെ സോൾട്ട് ഉറക്കെ പറയും. ആവശ്യത്തിന് ഉപ്പ്, കാപ്സിക്കം ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ടൊമാറ്റോ ആണത്. ടൊമാറ്റോ. അപ്പൊ ഇതാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി വീഡിയോ. ഇത് നമ്മള് ഈ ഇത് ചെയ്ത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ആ ഒരു പീസ് കൊണ്ട് ഇതും അതെ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ എന്തായാലും ഇതാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. ഇഷ്ടമായിട്ടുണ്ടെങ്കില് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ അമ്മ വീട്ടിലില്ല, അതുകൊണ്ടാണ് ഇപ്പം ഞങ്ങൾ തന്നെ ട്രൈ ചെയ്ത്. അപ്പം ഇനി അമ്മ വന്നിട്ട് അമ്മയ്ക്ക് ട്രൈ ചെയ്യാൻ കൊടുക്കണം. എങ്ങനെയുണ്ടെന്നുള്ളത് ഞാൻ വീഡിയോ എടുത്ത് വയ്ക്കാം. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ആഡ് ചെയ്യാം. അടുത്തൊരു കിട്ടുന്ന വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ.